ദേശാഭിമാനിയിൽ ഇന്ന് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയും ഭാവിയിൽ സ്വീകരിക്കേണ്ട തിരുത്തൽ നടപടികളെക്കുറിച്ചും വ്യക്തമാക്കിയത്. BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്നതിൽ CPIM ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ കൂട്ടായ്മ നടത്തിയ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു. ഓരോ സംസ്ഥാനത്തെ സാഹചര്യം നോക്കി BJPയുടെ സീറ്റ് പരമാവധി കുറയ്ക്കുക എന്ന അടവ് നയം സ്വീകരിച്ചാണ് CPIM ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് BJP വിരുദ്ധ വികാരം അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിച്ചു. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഉണ്ടായിരുന്നത് എന്ന് സമ്മതിക്കുന്നതിൽ ഒരു വൈമുഖ്യവും പാർട്ടിക്കില്ല. കടുത്ത സാമ്പത്തിക പരാധീനങ്ങൾക്കിടയിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയതിനാൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതുണ്ടായില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. തൃശൂരിൽ BJP ജയിക്കുമെന്ന് ഒരു വേളയിൽ പോലും കരുതിയില്ല. സംസ്ഥാനത്തേറ്റ മൊത്തം പരാജയത്തെക്കാൾ അപകടകരമാണ് തൃശൂരിലെ BJPയുടെ വിജയം. 9.92% വോട്ടാണ് കോൺഗ്രസിന് തൃശൂരിൽ ചോർന്നത്. ഇത് കൃത്യമായി BJPക്ക് ലഭിക്കുക മാത്രമല്ല, കോൺഗ്രസിന് പിന്നിൽ അണിനിരന്ന ക്രിസ്ത്യൻ ജനവിഭാഗം BJPക്ക് അനുകൂലമായി നീങ്ങിയതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കലാശിച്ചത്. ഇസ്ലാം രാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയും SDPയും മുസ്ലിം ലീഗും UDFും ഒരു മുന്നണിയായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. മതം, ജാതി, സ്വത്തവാദ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും LDFനെ പരാജയപ്പെടുത്താൻ UDFനെയും BJPയെയും ഒരുപോലെ സഹായിച്ചു. തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം നേടി തിരിച്ചുവരിക എന്നതാണ് CPIMന്റെ തീരുമാനമെന്നും എഴുതിയാണ് ഗോവിന്ദൻ മാസ്റ്റർ തന്റെ ലേഖനം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.